ആ സുഹൃത്തുക്കളെ, ഞാൻ രാവിലെ ഇപ്പോൾ ഏതൊരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ ഈ അയൽക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോയി ബൈക്കിൽ ഒന്ന് പോയി സ്ഥലം സന്ദർശിച്ച് വരുന്ന ഒരു വീഡിയോ ആണിത്. പേടിക്കത്തക്കതായ സാഹചര്യങ്ങളൊന്നുമില്ല, പക്ഷേ വെള്ളം ഏകദേശം അങ്ങനെ റോഡിലോട്ടും വീട്ടിലോട്ടും ഒക്കെ കയറാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനെ ബ്രഹ്മി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടാകുന്ന നല്ലതാണ്. കഴിഞ്ഞ വർഷത്തെ സാഹചര്യം ഇല്ല, പക്ഷേ നമ്മുടെ പെരിങ്ങാവ് ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ആ ധനോദരി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം, നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ മണ്ണാർകാവ് അമ്പലത്തിൽ നിന്ന് വരുന്ന ആ വഴി, ഇവിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വഴിക്ക് വണ്ടികൾ പോകുന്നില്ല. മറ്റ് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെയും മറ്റേ രുദ്രൻ്റെയൊക്കെ ആ വഴിയിൽ അവിടെ കുറച്ച് വെള്ളം, അത് ആ പെരിങ്ങാവത്തോട് ഏത് സമയവും കരകവിയാൻ പറ്റുന്ന രീതിക്കാണ്. ഭയപ്പെടേണ്ട, പാനിക്കാവേണ്ട ഒരു സാഹചര്യമില്ല, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് പൊതുവെ പറയാനുള്ളത്. എൻ്റെ ചില ദൃശ്യങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ ഇട്ടുതരാം. താങ്ക് യു. എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിടുകയോ വിളിച്ച് പറയുകയോ ചെയ്യണം. പരസ്പരം എല്ലാവരും സഹായിച്ച് മറ്റ് അപകടങ്ങൾ, മറ്റേ വെള്ളപ്പൊക്കത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സുഭാഷ് മാഷ്. താങ്ക് യു. ഇത് നമ്മുടെ മൈത്രി അയൽക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ അയൽക്കൂട്ടത്തെ പുറത്തേക്ക് വയ്ക്കും. അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെയും രവിയുടെ ഇവിടെ രുദ്രൻ്റെയൊക്കെ ആ വഴിയിൽ അപ്പുറത്തെ പെരിങ്ങാവിന് പോകുന്ന ഭാഗത്തുള്ള വെള്ളക്കെട്ടാണ്. ഇപ്പോൾ തൽക്കാലം ഭയപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷേ മഴ നിലനിന്നാൽ കുറച്ചുകൂടെ വെള്ളം ഉയർന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് നമ്മളുടെ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള, തെങ്കുളങ്ങര അമ്പലത്തോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. അവിടെ ആ റോഡിലൂടെയുള്ള ഗതാഗതം ഇപ്പം സാധ്യമല്ലാത്ത വിധത്തിൽ വെള്ളം അത്യാവശ്യം കയറിയിട്ടുണ്ട്. വീടുകൾ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. അപ്പം ആളുകൾ കുറേ മറ്റേ ഒഴിഞ്ഞു പോകാനുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നാണ് ഓടാ.